കുഴപ്പമില്ല, നല്ല ത്രില്ലർ മൂവിയാണ്. ത്രില്ലിംഗ് നല്ല രസമുണ്ട്. ആക്ഷനൊക്കെ ഒരു ഡിഫറെന്റ് രീതിയിലാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ്. അങ്ങനെ എന്തോ അടിപൊളിയാണ്. ഒരു ത്രില്ലർ ഡ്രാമ അങ്ങനത്തെ ഒരു ഒരു സ്പെഷ്യൽ സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ. എഡിറ്റിംഗ് ആണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും അഭിനയിച്ചവരായാലും നമുക്ക് ഭയങ്കര കാസ്റ്റ് എന്നൊന്നും പറയാൻ ആരുമില്ലെങ്കിൽ, പക്ഷേ അവർ പക്കയായിട്ട് ഭയങ്കരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അവരുടെ മാക്സിമം അവർ ഇട്ടിട്ടുണ്ട്. നല്ല പടമാണ്, എല്ലാവർക്കും കാണാൻ പറ്റും. നല്ല പടം. ഇപ്പോഴത്തെ സമൂഹത്തിനെതിരെ അവർ ലാസ്റ്റ് ചോദിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ഞാൻ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്നില്ല. രസമുണ്ട്. എല്ലാവരും പെർഫോമൻസ് നല്ലതാണ്. പിന്നെ നമ്മൾ ഒട്ടും നമുക്ക് ഈ അസ്യൂം ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ നല്ല രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇപ്പം മ്യൂസിക് ആണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും എല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഡോമിനും സുനൈനയ്ക്കും ഇതൊരു തമിഴിൽ ഇതൊരു നല്ലൊരു സ്റ്റാർട്ടിംഗ് ആയിരിക്കും. വീണ്ടും സുനൈന ഓൾറെഡി അവിടെ ഉണ്ട്, ഡോമിൻ നമ്മുടെ ഇവിടുന്ന് പോകുന്ന ഒരാളല്ലേ. അപ്പോൾ ആൾക്ക് ഇവിടുന്ന് പോയിട്ട് നല്ലൊരു ഓപ്പണിംഗ് ആയിരിക്കും അവിടെ. താങ്ക് യു. സിനിമ ഫസ്റ്റ് തൊട്ട് തന്നെ നമുക്ക് നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടാണ് തോന്നുന്നത്. അത് നായികയുടെ നമ്മുടെ റിവഞ്ചിലേക്ക് വരുന്ന ഒരു ഡിഫറെൻ്റായിട്ടാണ് ഡയറക്ടർ അത് എടുത്തിരിക്കുന്നത്. എല്ലാ ഓഡിയൻസിനെയും തൃപ്തിപ്പെടുത്താൻ പറ്റുന്നുള്ള ഒരു പടമാണ്. പാട്ടുകളെല്ലാം തന്നെ നല്ല പാട്ടുകളാണ്. പ്രത്യേകിച്ച് ചൂടാവലി എന്ന് പറയുന്ന പാട്ട് ശരിക്കൊരു ഫേവറേറ്റ് സോങ്ങ് ആണ്. എല്ലാവർക്കും നമുക്ക് കളർ ടൂണായിട്ട് ഇടാൻ പറ്റിയ അത്ര ബ്യൂട്ടിഫുള്ളായിട്ട് ആ പാട്ട് എടുത്തിട്ട് ശ്രീരാമാണ് ആ പാട്ട് പാടിയിരിക്കുന്നത്. എല്ലാവരും നമുക്ക് നല്ലൊരു എൻ്റർടൈനിങ് ആണ് സിനിമ. എല്ലാവരും ഒരു വ്യത്യസ്തമായിട്ടാണ്. നമ്മൾ ഈ നായിക പ്രാധാന്യമുള്ള പടങ്ങളിൽ വരുന്നതിൽ ഒരു ഡിഫറെൻ്റായിട്ട് ഈ മൂവി എടുത്തിട്ടുണ്ട്. നല്ല ത്രില്ലറാണ്. കണ്ടിരിക്കാൻ പറ്റിയ എല്ലാ ഓഡിയൻസിനെയും തൃപ്തിപ്പെടുത്തുന്നുണ്ട്.